നമ്മുടെ ഉഗാണ്ടയിൽ നിന്ന് എത്തിയിരിക്കുന്ന ക്രിസ്മസ് ഫാദർ കുടുംബമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരാളെങ്കിലും തീരെ സുഖമല്ലെന്ന് തോന്നുന്നു, എടുത്ത് കിടത്തിക്കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ എങ്ങനെ വീതിക്ക് എടുത്തിരിക്കുമെന്നും അവർക്കൊരു പിടികിട്ടുന്നില്ല. അവര് കുടുംബമായിട്ടെല്ലാമാണ് തോന്നുന്നത്. രണ്ടുപേരും നല്ല ഗർഭിണികളാണ്. ആ മൂന്ന് പേര്. ശരി, വളരെ സ്വാഗതം വന്നതിൽ. ഭാഷ അറിയാമോ? വേറെ തെറ്റും. ക്രിസ്മസ് ഫാദറിനെ വളരെ സന്തോഷപൂർവ്വം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. അവര് നമുക്ക് എല്ലാവരുടെയും പേരിലുള്ള സ്വാഗതം ഞാൻ ഈ സമയം അർപ്പിക്കുകയും ചെയ്യുന്നു. മലയാളം അറിയാമോ? മലയാളം അറിയാം? അറിയും. തമിഴ്, തെലുങ്ക്, കന്നഡ, പൊട്ടമാരം. ശരി, കുഴപ്പമില്ല.
അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യമായിട്ട് പോകുന്നതുകൊണ്ട് ക്രിസ്മസ് ഫാദർ ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും, ഒരു ക്രിസ്മസ് സന്ദേശം തരും. അത് അതിനുവേണ്ടി ക്രിസ്മസ് ഫാദറിനെ ഞാൻ ക്ഷണിക്കുന്നു. രണ്ടു ദിവസം ഒരാൾ വന്നു മലയാളം അറിഞ്ഞുകൂടെ, ഉഗാണ്ടയിൽ നിന്നുള്ള ഒരു ഭാഷയാണ്. നിങ്ങളെ കണ്ടതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അദ്ദേഹത്തിന് നേരത്തെ നമ്മള് വയറിന് ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നതിനാലാണ് അല്പം താമസം ഉണ്ടായത്. എയർപോർട്ടിൽ വെച്ച് ചെറിയൊരു പ്രയാസമുണ്ടായി. അതാണ് ഈ രണ്ട് മൂന്ന് മുഴകളൊക്കെ ഇങ്ങനെ കാണുന്നത്. അതില് ഇനി അദ്ദേഹത്തിന് ഉടനെ പോകണം എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഏറ്റവും വളരെ സന്തോഷമുണ്ടായ ഒരു കാര്യം എന്തെന്നാൽ, പണ്ട് നോഹയും ദേഹവും ഒരുമിച്ച് പെട്ടകത്തിൽ ആയിരുന്നപ്പോൾ അന്ന് നോഹയോടൊപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് ആ പെട്ടകം നമ്മുടെ അടിപ്പുറം മലയിലാണ് ഉറച്ചത്. അതിൽ നോഹയും കുടുംബത്തെയും ഇപ്പോൾ അദ്ദേഹം കണ്ടതിലുള്ള സന്തോഷം അങ്ങേക്ക് അതിരില്ലാത്തതാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം നോഹയും കുടുംബത്തെയും കാണുന്നത്. ഇന്നത്തെ രാത്രി നോഹയുടെ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നതെന്ന് അറിയുന്നു. പക്ഷേ നോഹയുടെ മക്കളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് നോഹ പറഞ്ഞയച്ചത്, തൊഴുക്കൽ നിന്നിങ്ങോട്ട് പറഞ്ഞയച്ചത്. ഇവിടെ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഉണ്ടെന്നാണ്. അവരെ കാണാനുള്ള ആഗ്രഹമുണ്ട്. അവർ പറയാൻ അങ്ങനെ വളരെ വളരെ സന്തോഷമാണ്. ഈ ഇതുപോലുള്ള ഒരു ക്രിസ്മസിന്റെ സന്തോഷം അനുഭവിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ആ പഴയ സുഹൃത്തൊക്കെ പുതുക്കാൻ സാധിച്ചാലുള്ള സന്തോഷം നിങ്ങളോട് അറിയിക്കുകയാണ്. അത് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം കാലിത്തുഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിനെ കുറിച്ചാണ്. വളരെ ഹീനമായ ഒരു വൃത്തികേടായ ഒരു കാലിത്തോഴത്തിലാണ് ഉണ്ണിയേശു ജനിച്ചത്. അത് കൊട്ടാരത്തിലോ മറ്റേ ഉയർന്ന സ്ഥലങ്ങളിലോ അല്ല ദൂരയിലോ പിള്ളേര് സൂക്ഷിക്കണം. പെഞ്ച് വിടല്ലേ, തറയിൽ വിടല്ലേ. മതി മതി മതി, മതി 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 മതി. ആ പ്രൈസ് ഒക്കെ വരും. എല്ലാവരും നിന്റെ സീറ്റുകൾ ചെന്നിരിക്കണം, സീറ്റുകൾ ചെന്നിരിക്കണം. Thank you.
എല്ലാവരും ശ്രദ്ധിക്കാം. ക്രിസ്മസ് ഫാദർ പോയത് കൊണ്ട് ശാന്തരാത്രി തിരുരാത്രി
പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി, വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു. ശാന്തരാത്രി തിരുരാത്രി, പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി, വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു.